ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ട സ്വർണം യഥാർത്ഥ ഉടമയ്ക്ക് തിരിച്ചു നൽകി മുക്കം ശ്രീരാഗം ജ്വല്ലറി ഉടമ ഷാജി. കെ എം സി ടി മെഡിക്കൽ കോളേജിലെ അധ്യാപക ദമ്പതികളായ ജയദേവും ബ്രിജിത്തയും മുക്കം ശ്രീരാഗം ജ്വല്ലറിയിൽ മറന്നുവെച്ച സ്വർണമാണ് ബുധനാഴ്ച ഉടമയ്ക്ക് തിരിച്ചു നൽകിയത്. 2021 നവംബറിലാണ് മുക്കം കെ എം സി ടി മെഡിക്കൽ കോളേജിലെ അധ്യാപക ദമ്പതികളായ ജയദേവും ബ്രിജിത്തയും മുക്കം ശ്രീരാഗം ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെത്തിയത്. പുതിയ സ്വർണം വാങ്ങിപ്പോയെങ്കിലും കയ്യിലുണ്ടായിരുന്ന സ്വർണത്തിൽ ചിലത് ജ്വല്ലറിയിൽ മറന്നുവെച്ച് പോവുകയും ചെയ്തു. ഏറെ നേരം കഴിഞ്ഞാണ് ജ്വല്ലറി ഉടമ ഷാജിക്ക് ഈ സ്വർണം ലഭിക്കുന്നത്. പക്ഷേ ആരുടേതാണെന്ന് മനസ്സിലായില്ല. സി സി ടി വി ദൃശ്യങ്ങളടക്കം പരസ്യം നൽകിയെങ്കിലും ആരും എത്തിയില്ല. എങ്കിലും ഈ സ്വർണം ഷാജി സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു. സ്വർണം നഷ്ടപ്പെട്ടവരാകട്ടെ എവിടെ വെച്ചാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്നറിയാതെ പലയിടങ്ങളിലും അന്വേഷിച്ച് ഒഴിവാക്കിയതായിരുന്നു. ഒരു വർഷത്തിനപ്പുറം ഇവർ ബുധനാഴ്ച വീണ്ടും സ്വർണം വാങ്ങാൻ ജ്വല്ലറിയിലെത്തിയപ്പോൾ സാന്ദർഭികമായി സ്വർണം നഷ്ടപ്പെട്ട വിവരം പറയുകയായിരുന്നു. അത് ശരിക്കും ജ്വല്ലറിയിൽ വെച്ച് മറന്നാണെന്നുള്ളൊന്നും ആ ടൈമിലൊന്നും ചിന്ത വന്നില്ല. ഞങ്ങൾ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ എപ്പോഴോ അത് മിസ്സായിന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. കുറേയൊക്കെ ഞങ്ങൾ വീട്ടിലെ എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അവസാനം അത് എവിടെയോ ട്രാവലിങ്ങിൽ മിസ്സായെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ യാദർശികമായിട്ട് ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ ഇതേ ജ്വല്ലറിയിൽ പിന്നെയും ഒരു ഗോൾഡിൻ്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നപ്പോൾ വൈഫിൻ്റെ വായിരുന്നു. വൈഫ് വെറുതെ നോർമൽ ടോക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചാണ് ഇവിടെ. ഞങ്ങൾക്ക് നേരത്തെ ഈ ജ്വല്ലറിയിലൂടെ വന്ന ടൈമിൽ ഒരു ബോക്സ് പോലെ മിസ്സായി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പറഞ്ഞിരുന്നാണ് ജ്വല്ലറിയുടെ ഓണറിനെ അത് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ അദ്ദേഹം പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഞങ്ങൾക്ക് മിസ് ചെയ്ത അതേ ഗോൾഡ് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത് ശരിക്കും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും വളരെ എന്താ പറയുക ദൈവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യാപാരി വ്യവസായ സമിതി മുക്കം യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ് അക്കാടിൻ്റെയും പ്രമുഖ വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ രണ്ട് വളകളും ഒരു ബ്രേസ്ലെറ്റും അടങ്ങുന്ന സ്വർണപ്പണ്ടങ്ങൾ യഥാർത്ഥ ഉടമയ്ക്ക് തന്നെ നൽകിയപ്പോൾ ജയദേവിൻ്റെയും ബ്രിജിത്തയുടെയും മാത്രമല്ല ശ്രീരാഗം ജ്വല്ലറി ഉടമ ഷാജിയുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇതേപോലെ നവംബർ 15 ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടിയിരുന്നു. ഞങ്ങൾ അതൊരുവിധം മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലും ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നു. അത് തുടർച്ചയായിട്ട് ഷെയർ ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു 1.5 pound മേലൊരു സാധനങ്ങൾ നമ്മളെ ഷോപ്പിൽ വീട് കിട്ടിയിട്ടുണ്ട്, മറന്നു വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും അറിയുകയാണെങ്കിൽ നമ്മൾ ബന്ധുക്കളിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറിയുകയാണെങ്കിൽ അത് അങ്ങനെ എല്ലാവരും ഒക്കെ അറിയിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആരും വന്നില്ല. അപ്പോൾ അതൊരു വർഷം കഴിഞ്ഞു. എന്നിട്ട് അവർ യാദൃശികമായിട്ട് വന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ ഇന്നൊരു സാധനം ഇങ്ങനെ പോയിരുന്നു, എവിടെ പോയെന്ന് അവർക്കും അറിയില്ല. അപ്പോൾ ഞാൻ അവരോട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് നമുക്ക് ഇവിടെ ഉള്ള സാധനം അവിടുന്ന് മനസ്സിലായി. അപ്പോൾ അത് നമ്മളത് എല്ലാവരും മുമ്പിൽ ചില തിരിച്ചു കൊടുത്താണ്. ഞങ്ങൾക്ക് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി, സി ടി വി പ്രാദേശിക വാർത്താ.